ശ്രീ എം എം മണി സാർ, കന്നുകാലികൾക്ക് മരച്ചീനിയുടെ ഇലയും തണ്ടും തീറ്റയായി നൽകിയത് മൂലം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഒരു കുട്ടിക്കർഷകൻ്റെ 13 പശുക്കൾ മരണപ്പെടുകയുണ്ടായി. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, കഴിഞ്ഞ 31-ാം തീയതി ന്യൂഇയർ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേരളത്തിൽ ഒരു കുട്ടി കർഷകൻ 2021 ഏറ്റവും നല്ല കുട്ടി കർഷകനായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു ബെന്നി എന്ന ആ കുട്ടി കർഷകൻ്റെ വീട്ടിൽ 13 പശുക്കൾ വളരെ പെട്ടെന്നാണ് അത് മരണപ്പെട്ട ഒരവസ്ഥയുണ്ടായത്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു പശുവിൻ്റെ ഒരു ദുരന്തം നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കുവാനിട വന്നത്. ആ കുട്ടി കർഷകൻ ഏകദേശം 22 പശുക്കൾ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നു. 2021 അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെയാണ് കുട്ടി കർഷകൻ വളരെ പെട്ടെന്ന് ആവശ്യപ്പെട്ട് എനിക്കൊരു തൊഴുത്ത് വേണമെന്ന്. ആ തൊഴുത്ത് ഞങ്ങൾ ആദ്യം 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് മിൽമയുടെ സഹായത്തോടുകൂടി അടിയന്തരമായിട്ട് ഞങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു. നല്ലതുപോലെ പുൽകൃഷി വളർത്തുവാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തു. 1 ഹെക്ടറിൽ ചെയ്തപ്പോൾ 12,000 രൂപ സബ്സിഡി ഉൾപ്പെടെ കൊടുത്തു. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ പശുക്കളെ എടുക്കുവാനുള്ള അവർക്ക് വേണ്ടുന്ന പുല്ല് കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങൾ, പുതിയ പശുക്കളെ കൊടുക്കുവാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ആ കുട്ടി കർഷകന് ചെയ്തു കൊടുത്തു. എന്നാൽ കഴിഞ്ഞ 31 ന്യൂഇയർ പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ള ആ സമയത്താണ് ഈ വിവരമറിയുകയും വളരെ പെട്ടെന്ന് കുട്ടി കർഷകനുമായി ബന്ധപ്പെടുകയും 5 ഡോക്ടർമാരുടെ സേവനം ആ രാത്രിയിൽ തന്നെ കുട്ടി കർഷകൻ്റെ വീട്ടിൽ കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു. നമുക്കറിയാം, അതുകൊണ്ട് മാത്രം 9 പശുക്കളെ അവിടെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. വളരെ അടിയന്തരമായി എന്താണ് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ മറുമരുന്ന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 9 പശുക്കളെ രക്ഷപ്പെടുത്തി. ബാക്കി 13 പശുക്കളാണ് അവിടെ മരണപ്പെട്ടത്. നമുക്കറിയാം എന്താണ് ആ കുട്ടി കർഷകൻ ആ പശുക്കൾക്ക് കൊടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കപ്പയുടെ തൊലി പൊളിച്ചെടുത്ത് ആ കപ്പയുടെ തൊലിക്കകത്ത് സയനൈഡ് എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ കന്നുകാലികൾക്ക് ഇത്തരത്തിലുള്ള തീറ്റ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. അത് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം രൂക്ഷമായി ഈ 13 പശുക്കൾ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് ആ കുട്ടി കർഷകൻ്റെ വീട്ടിൽ പിറ്റേന്ന് തന്നെ എത്തുവാനും ആ കർഷകനെ ആശ്വസിപ്പിക്കുവാനും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും, അച്ഛനില്ലാത്തൊരു കുടുംബമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ 5 പശുക്കളെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം, മിൽമയുടെ 1 പശുവിന് 15,000 രൂപ വെച്ച് 45,000 രൂപയുടെ ചെക്കും, അതോടൊപ്പം തന്നെ 1 മാസത്തെ നമ്മുടെ കേരള ഫീഡ്സിൻ്റെ കാലിത്തീറ്റ ഉൾപ്പെടെ സൗജന്യമായി കൊടുക്കുവാൻ, ഇപ്പം IVA ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ പാൽ കറക്കുന്ന യന്ത്രം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ വന്നത്, അതെല്ലാം സമയബന്ധിതമായി 1 ആഴ്ചയ്ക്കകം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി HF ഇനത്തിൽപ്പെട്ട ഏറ്റവും നല്ല പശുക്കൾ കേരളത്തിലെ 15 ലിറ്ററും 20 ലിറ്ററും പാല് തരുന്ന 5 ഗർഭിണി പശുക്കളെയാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്. അതിനെല്ലാം ഇൻഷുറൻസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുത്തു. ഇനി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഗവൺമെൻറ് അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ കർഷകൻ്റെ പ്രശ്നത്തെ പരിഹാരമുണ്ടാക്കിയത് എന്നുള്ളത് ഞാനിവിടെ അറിയിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഉൽപാദനക്ഷമതയുള്ള പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്നൊന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. നമ്മളിന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഗോകുൽ മിഷൻ, അതിൻ്റെ കീഴിൽ ABIPSS എന്ന് പറയുന്ന സെക്സ് സോർട്ടഡ് പദ്ധതി നമ്മളിന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ നമുക്കറിയാം ഇന്ന് പശുക്കൾ 95% സങ്കരയിനം പശുക്കളാണ്. ആ സങ്കരയിനം പശുക്കളെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്കറിയാം KLDB എന്ന് പറഞ്ഞ നമ്മുടെ KLDB ബോർഡാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബീജം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് സങ്കരയിനം പശുക്കളുടെ ഈ ബീജം നമ്മുടെ ക്ഷീര കർഷകർക്ക് അവരുടെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വിതരണം ചെയ്യുന്നത്. 10 ലിറ്ററിന് മേല് പാല് തരുന്ന പശുക്കളാണ് സങ്കരയിനം പശുക്കൾ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒന്നുകൂടി ചെയ്യുന്നത് സെക്സ് സോർട്ടഡ് സെമൻ ഇന്ന് കേരളത്തിൽ കൊടുക്കാൻ തുടങ്ങി. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രാവർത്തികമാക്കി ഞങ്ങളിപ്പോൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പശു പ്രസവിച്ചാൽ കർഷകന് ഏറ്റവും അടിയന്തരം വേണ്ടുന്നത് പശുവിനെ തന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 1 വർഷം കഴിഞ്ഞ് പുതിയൊരു പശുവിനെ കൂടെ വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെക്സ് സോർട്ടഡ് സെമനാണ് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നത്. പശു തന്നെ പിറവിയെടുക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണം കേരള യൂണിവേഴ്സിറ്റിയിൽ 60 പശുക്കളിൽ ഞങ്ങളിത് കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ ഈ ബീജം കൊടുത്തു കഴിഞ്ഞപ്പോൾ 40-ലധികം പശുക്കളിന്ന്
പശുക്കളായിട്ട് തന്നെ പിറക്കുന്ന അവസ്ഥയുണ്ടായി. അത് കൂടുതൽ ക്ഷീര കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പുതിയ നൂതനങ്ങളായിട്ടുള്ള പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്.